നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മെഡിറ്റോക്കിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നു യൂട്രസ് റിമൂവൽ എന്ന വിഷയത്തെക്കുറിച്ചിട്ട്. നിങ്ങളുടെ സംശയങ്ങൾക്ക് സ്ക്രീനിൽ എഴുതി കാണിച്ചിരിക്കുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഇന്നത്തെ അധ്യായത്തിൽ അതിഥിയായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് ഡോക്ടർ പി ലക്ഷ്മി അമ്മാളാണ്. ഡോക്ടർ തിരുവനന്തപുരം പട്ടത്തുള്ള SUT ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ആണ്. നമുക്ക് ഡോക്ടറിനെ മെഡിറ്റോക്കിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഇന്ന് യൂട്രസ് റിമൂവൽ എന്ന് പറയുന്ന ആ ഒരു പ്രൊസീജിയർ വളരെ കോമൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു സിസേറിയൻ കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ പേര് ചെയ്യുന്നത് ഈ ഒരു പ്രൊസീജിയറാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ പറയാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഈ ഒരു സമീപകാലങ്ങളിൽ ഇത്രയധികം യൂട്രസ് റിമൂവൽ നടക്കുന്നത്? സമീപകാലങ്ങളിലല്ല, അതല്ലാതെ തന്നെയും ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു ശസ്ത്രക്രിയയാണിത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ അത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് നമ്മൾ പറയേണ്ടി വരും. നമ്മൾ ഗർഭപാത്രം നീക്കൽ ശസ്ത്രക്രിയ, അതായത് യൂട്രസ് റിമൂവൽ അല്ലെങ്കിൽ ഹിസ്റ്റെറ്റമി എന്ന് പറയും, എല്ലാവർക്കും അറിയാം ഹിസ്റ്റെറ്റമി എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ ഗർഭപാത്രം നീക്കേണ്ടി വരുന്ന സാഹചര്യം രണ്ട് സാഹചര്യങ്ങളിലാണ്. ഒന്ന്, നമ്മുടെ ജീവിതം, ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ജീവിതം സുഗമമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അതിൽ നമ്മളുടെ ജീവിതം, ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരാളുടെ ജീവൻ, ലൈഫ് സേവിങ് പ്രൊസീജിയർ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് സാധാരണഗതിയിൽ പ്രസവാനന്തരമുള്ള അമിതമായ രക്തസ്രാവം, അത് വന്നു കഴിയുമ്പോൾ നമുക്ക് മരുന്നുകൾ കൊടുക്കാം, ചില സിമ്പിളായിട്ട് ലളിതമായിട്ട് തൈലുകൾ ഇടാം. ഇതൊന്നും പറ്റിയില്ല എന്ന് വന്നാൽ അവസാനത്തെ കൈയാണ് ഗർഭപാത്രം എടുത്ത് മാറ്റുന്നത്. ഗർഭപാത്രത്തിൽ നിന്നാണല്ലോ ബ്ലീഡിങ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നിൽക്കുന്നില്ല, അത് നമ്മൾ നിർത്തിയില്ലെങ്കിൽ സ്ത്രീയുടെ ജീവൻ അപകടമാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഗർഭപാത്രമേ എടുത്ത് കളയും. അവിടെ പിന്നെ രണ്ട് ചോദ്യവും ഇല്ല, അത് അവസാനം ജീവിതം, ജീവൻ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. അതുപോലെ ഒരെണ്ണവും കൂടി ഇതിനകത്ത് വരും, അതായത് നമുക്ക് ഏതെങ്കിലും രീതിയിൽ ഗർഭപാത്രത്തിനോ അടുത്തുള്ള അണ്ഡാശയത്തിനോ ഗർഭപാത്രത്തിൻ്റെ മുഖത്തോ ക്യാൻസർ ബാധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിൽ ഗർഭപാത്രവും നമ്മൾ എടുത്ത് കളയേണ്ടി വരും. അതും ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി, അർബുദം ക്യാൻസർ എല്ലായിടവും വ്യാപിച്ചു കഴിഞ്ഞാൽ അത് ജീവൻ അപകടമാണല്ലോ. അപ്പോൾ അതും നമുക്ക് എടുത്ത്, അത് നമുക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ള തന്നെ ഒരു ഓപ്പറേഷനാണ്. പിന്നെ നമുക്ക് ഗർഭപാത്രം താഴേക്ക് ഇറങ്ങി വരുന്ന ഒരു ഇതുണ്ട്, അത് നമുക്ക് പ്രസവ സമയത്തുണ്ടായ ക്ഷതങ്ങൾ കൊണ്ടാകാം, അല്ലെങ്കിൽ ഈ ഗർഭപാത്രത്തിനെ താങ്ങി നിർത്തുന്ന പേശികൾ, ലിഗമെൻസ്, കയറുകൾക്കൊക്കെ ചില വയസ്സാവുമ്പോൾ, മാസക്കുള്ളിൽ നിന്ന് കഴിയുമ്പോൾ, ആർത്തവ വിരാമം വന്നു കഴിയുമ്പോൾ വരുന്ന ഒരു ക്ഷീണം കൊണ്ടാകാം, ബലക്കുറവ് കൊണ്ടാകാം. പക്ഷേ അത് നമ്മൾ താഴേക്ക് വരുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ, അത് നമ്മൾ ശരിയാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഗർഭപാത്രവും നമ്മൾ എടുത്തു കളയേണ്ടി വരും. ഇത് മൂന്നാം. അതല്ലാതെ സാധാരണഗതിയിൽ നമ്മൾ എടുത്തു കളയുന്ന, ഇതൊക്കെ വിരളമായിട്ട് വരുന്ന കാര്യങ്ങളാണ്, പ്രൊലാപ്സ് വിരളമല്ല, പക്ഷേ ബാക്കി രണ്ടും, അതായത് പ്രസവ സമയത്തുണ്ടാവുന്നതും പിന്നെ അർബുദമൊക്കെ എടുത്തു കളയേണ്ടി വരുന്നത് വിരളവും പിന്നെ കുറച്ചും കൂടെ എന്ന് പറയാം. പക്ഷേ വളരെ അധികം കാരണങ്ങൾ, വളരെ ഏറ്റവും കൂടുതൽ എന്ത് കാരണത്തിന് എടുത്തു കളയുന്നു എന്ന് പറഞ്ഞാൽ ഗർഭപാത്രത്തിൽ വരുന്ന മുഴകൾ, അല്ലെങ്കിൽ അമിതമായ രക്തസ്രാവം. സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ വരാവുന്ന ഒരു പ്രശ്നം ഈ അമിത രക്തസ്രാവം, ഏത് പ്രായത്തിൽ വേണമെങ്കിലും വരാം. സോ നമ്മൾ ഈ പ്രസവം എല്ലാം കഴിഞ്ഞ സ്ത്രീകളുടെ രക്തസ്രാവം വരുമ്പോൾ ആദ്യമായിട്ട് അവരും നമ്മളോട് പറയും, നമ്മളും അവരോട് പറയുന്ന കാര്യം ഗർഭപാത്രം അങ്ങ് എടുത്ത് കളയാം എന്നുള്ളത്. അപ്പോൾ അതല്ലെങ്കിൽ നമുക്ക് അണ്ടാശയത്തിൽ വരുന്ന ചോക്ലേറ്റ് സിസ്റ്റ്, ഗർഭപാത്രത്തിനകത്ത് വരുന്ന അഡിനോമയോസിസ് എന്ന് പറയുന്ന വീക്കം, ഇതിനൊക്കെ നമ്മൾ ഗർഭപാത്രം എടുത്ത് കളയൽ ഒരു മാർഗമായിട്ട് നമ്മൾ സ്വീകരിച്ചു വരുന്നു. അതുകൊണ്ടാണ് ഇത്രയധികം റേറ്റ് ഇത് കൂടുതൽ വരുന്നത്, ഗർഭപാത്രം നീക്കം ചെയ്യുന്നത് ഇത്രയധികം വരാനുള്ളൊരു കാരണം അതാണ്. ഓക്കെ ഡോക്ടർ, അപ്പോൾ അതുമായിട്ട് അനുബന്ധിച്ച് ചോദിക്കാനുള്ളത്, ഡോക്ടർ ഇപ്പോൾ പറയുകയുണ്ടായി, അതായത് നമ്മുടെ അമിതമായിട്ടുള്ള രക്തസ്രാവം, അതോടൊപ്പം തന്നെ ഗർഭപാത്രത്തിൽ വരുന്ന സിസ്റ്റുകൾക്കൊക്കെ, മുഴകൾക്കൊക്കെ ഇത്തരത്തിൽ ഗർഭപാത്രം റിമൂവ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ നമ്മുടെ നിലവിലുണ്ട്. പക്ഷേ എന്നിരുന്നാൽ ഇപ്പോൾ വിവാഹം കഴിഞ്ഞിട്ടുള്ള ആൾക്കാരെ നമ്മൾ മാറ്റി നിർത്തുന്നു, അവരെ കുറിച്ച് നമുക്ക് സംസാരിക്കണം. അതിനു മുമ്പ് വിവാഹത്തിലേക്ക് കടക്കുന്ന അല്ലെങ്കിൽ അതിനു മുമ്പുള്ള ആൾക്കാർക്കും ഇത്തരത്തിലുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവർക്ക് എങ്ങനെയാണ്, തീർച്ചയായിട്ടും ഈ ഒരു പ്രൊസീജിയറിലേക്ക് പോകേണ്ട കാര്യമുണ്ടോ, അതോ നമുക്കിത് മാറ്റി വെക്കാൻ സാധിക്കും? അല്ല, അതിപ്പോൾ നമുക്ക് ഈ ക്യാൻസർ എന്ന് പറയുന്നത് ഒരു ഒരു പ്രകൃതിയുടെ നിയമം, പ്രകൃതി നമുക്ക് തന്നേക്കുന്ന ഒരു ഭാഗ്യമാണ്. അത് ഈ കൊച്ചു പ്രായത്തിൽ ക്യാൻസറുകൾ ഗർഭപാത്രത്തിൽ വരുന്നത്
വരാറില്ല. അങ്ങനെ അണ്ടാശയത്തിൽ വരാറുണ്ട്. പക്ഷേ അണ്ടാശയത്തിൽ പ്രായമായവർക്ക് വരുമ്പോൾ നമ്മൾ ഗർഭപാത്രം കൂടെ എടുത്ത് കളയണം. പക്ഷേ കല്യാണം കഴിക്കാത്ത കൊച്ചുകുട്ടികൾക്ക് വരുന്ന അണ്ടാശയത്തിലെ മുഴകളൊക്കെ അത് മാത്രം എടുത്ത് കളഞ്ഞാൽ മതിയാവും. അങ്ങനെ എടുത്ത് കളയേണ്ടി വരാറില്ല നമുക്ക്. ഈ ചെറുപ്രായത്തിൽ ഗർഭപാത്രം നമുക്ക് എടുത്ത് കളയേണ്ടി വരാറില്ല. പിന്നെ അതിനകത്ത് മുഴകൾ വരാം. ആ മുഴകളും കൊച്ചുമുഴകളാണെങ്കിൽ, കല്യാണം കഴിക്കാത്തവരാകട്ടെ കഴിച്ചവരാകട്ടെ, 3 സെൻറ്റിമീറ്റർ ഒരു മുഴ, 5 സെൻറ്റിമീറ്റർ ഒരു മുഴ, ഗർഭ ഈ മാസക്കുളി സംബന്ധമായ യാതൊരു ബുദ്ധിമുട്ടും അവർക്കില്ല എന്നുണ്ടെങ്കിൽ അതെടുത്തു കളയേണ്ട കാര്യമില്ല. കാര്യം ഗർഭപാത്രത്തിൽ വരുന്ന ഫൈബ്രോയിഡ് എന്ന് പറയുന്ന മുഴ ക്യാൻസർ ആകാനുള്ള സാധ്യത വളരെ കുറവാണ്. അത് വരികയാണെങ്കിൽ ക്യാൻസർ ആയിട്ട് തന്നെ വരും, അല്ല എന്നുണ്ടെങ്കിൽ അത് ക്യാൻസർ ആകാനുള്ള സാധ്യത കുറവാണ്. അപ്പം ഇത് ക്യാൻസർ ആവും എന്ന് പറഞ്ഞ് ആരും ഓടിപ്പോയി എടുക്കേണ്ട കാര്യമില്ല. ഗർഭാശയത്തിൽ മുഴകൾ വരികയാണെങ്കിൽ അതിന് നമുക്ക് നിയമങ്ങളുണ്ട്, ഏതിനൊക്കെ എടുത്ത് കളയണം. ഇപ്പോൾ ഭയങ്കരയധികം ബ്ലീഡിങ് വരുന്നു, രക്തസ്രാവം വരുന്നു, വിളർച്ച വരുന്നു, അവർക്ക് ശ്വാസം മുട്ട് വരുന്നു, ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ വയ്യ, അതെടുത്ത് കളയണം. അല്ലെങ്കിൽ മുഴകളുടെ സൈസ് വളരെ കൂടുതൽ, ഒരു 3 മാസം ഗർഭത്തിൻ്റെ സൈസ് വരെയുള്ള മുഴകൾ നമ്മുടെ ആ ചെറിയ വയറ്റ് താഴെ തന്നെ ഇരിക്കും, അത് മുകളിലേക്ക് വരില്ല. 3 മാസം കഴിയുമ്പോഴാണ് വയറ്റിനകത്തേക്ക് വരുന്നത്. വയറ്റിനകത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും അത് അടുത്തുള്ള ഈ മൂത്രം വരുന്ന യുറീറ്റേഴ്സ് എന്ന് പറയും, മൂത്രനാളിക്കുഴലിനെയൊക്കെ പ്രസ് ചെയ്തിട്ട് നമ്മുടെ കിഡ്നിക്കൊക്കെ വീക്കം വരാൻ തുടങ്ങും. അപ്പോൾ സൈസ് കൂടുതലുള്ള മുഴകളും നമ്മൾ എടുത്തു കളയണം. അല്ലെങ്കിൽ ക്യാൻസറിൻ്റെ സസ്പീഷനുള്ള മുഴകൾ, ചില മുഴകൾ നമ്മുടെ മൂത്രസഞ്ചി അടുത്താണ്, ഗർഭപാത്രത്തിൻ്റെ പ്രശ്നം അതാണ്, തൊട്ടടുത്ത് പറ്റിപ്പിടിച്ചൊരു മൂത്രസഞ്ചി, പുറകിൽ മലസഞ്ചി, ഇത് രണ്ടിനെയും അത് പിന്നെ ആ ഒരു പ്രഷർ അവിടെ വരാം. പ്രഷർ വന്നിട്ട് ചിലപ്പോൾ മൂത്രം പോകാൻ ബുദ്ധിമുട്ട് വരാം, മലം പോകും, അങ്ങനെ ഉണ്ടെങ്കിലും നമ്മൾ എടുത്തു കളയണം. അല്ലാത്തതെല്ലാം വെറുതെ വിട്ടാൽ മതി. ചെറിയ മുഴകളാണ്, അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. ആ ബ്ലീഡിങ് വരുന്ന സമയത്ത് നമുക്ക് ബ്ലീഡിങ് മാറാനുള്ള മരുന്നുകൾ കൊടുത്തു നോക്കുക, കുറയാനുള്ള മരുന്ന്, വേദനയ്ക്കുള്ള മരുന്ന്, 3-4 ദിവസം ആ മരുന്ന് കഴിച്ചാൽ മതിയല്ലോ. അതുകൊണ്ട് നിൽക്കും, വലിയ വളർച്ചയില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. ഡോക്ടർ, അപ്പോൾ ഇതുമായിട്ട് അനുബന്ധിച്ച് ചോദിക്കാനുള്ളത്, കാരണം ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് എല്ലാവർക്കും വരുന്ന ഒട്ടുമിക്ക രോഗങ്ങളും നമ്മുടെ ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് തന്നെയാണ്. അപ്പം ഇത്തരത്തിൽ ഗർഭാശയത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങളും ജീവിതശൈലിയായിട്ട് എത്രത്തോളം ബന്ധമുണ്ട്? അതായത് നമ്മുടെ ഗർഭാശയത്തിൽ രോഗമുണ്ടായി നമ്മളത് എടുത്തു കളയേണ്ടി വരുന്നു എന്നുള്ളത്. അപ്പോൾ ഈ ജീവിതശൈലി പ്രധാനമായിട്ടും നമ്മുടെ ഹോർമോണുകളെയാണ് ബാധിക്കുന്നത്. ഹോർമോൺ എന്ന് പറയുന്നത് അണ്ടാശയത്തിൽ ഉണ്ടാകുന്നതാണ്. സോ ഈ ഈ ഹോർമോണുമായിട്ട് ബന്ധമുള്ളത് ഗർഭപാത്രത്തിൽ, ഗർഭപാത്രത്തിൻ്റെ ആ അകത്ത പാടയാണ്. അപ്പോൾ ജീവിതശൈലിയായിട്ട് ബന്ധമുണ്ട് എന്ന് പറയുന്നത്, ജീവിതശൈലി കൊണ്ട് നമുക്ക് അമിതവണ്ണം ഉണ്ടാകുമ്പോൾ ഈസ്ട്രജൻ എന്ന് പറയുന്നൊരു ഹോർമോൺ നമുക്ക് കൂടുതലായിട്ട് വരുമ്പോൾ ഗർഭപാത്രത്തിൻ്റെ ആ അകത്ത പാട കട്ടി കൂടുതൽ വരും, അത് ക്യാൻസറായി മാറാം. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ഗർഭപാത്രം എടുത്ത് കളയേണ്ടി വരും. പിന്നെ ഈ ഹോർമോണുമായിട്ട് ബന്ധമുണ്ട്, നമ്മുടെ മുഴകൾക്കൊക്കെ ബന്ധമുണ്ട്. ഒരുപാട് വണ്ണമുള്ളവർക്ക് ചിലപ്പോൾ അതിൻ്റെ ഇതും കൂടിയെന്നിരിക്കാം, മനസ്സിലായി. പക്ഷേ അതിനേക്കാളൊക്കെ അത് പിന്നെ അണ്ടാശയത്തിലെ മുഴകളുമായിട്ടും അതിന് ബന്ധമുണ്ട്. ജീവിതശൈലി, അണ്ടാശയത്തിലെ വലിയ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ഗർഭപാത്രം എടുത്ത് കളയണമല്ലോ. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ നമ്മുടെ ജീവിതശൈലി ക്രമീകരിച്ച് നമ്മുടെ പൊക്കത്തിനൊത്ത വണ്ണവുമായിട്ട് പോകുന്നതാണ് എല്ലാവർക്കും നല്ലത്. എല്ലാവർക്കും ഈ പറയുന്നത് പോലെ ഗർഭപാത്രവുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾ എന്ന് തന്നെയല്ല, എല്ലാ രോഗങ്ങളും. അതെ അതെ, വരും. പിന്നെ ഗർഭപാത്രത്തിൽ ഈ നമുക്ക് ക്യാൻസറുകളെ, അർബുദങ്ങളെ നമുക്ക് തടയാൻ പറ്റും. ഈ ഹോർമോൺ, ഒരു ഹോർമോൺ കൂടിക്കഴിയുമ്പോൾ ഈ മാസക്കുളി എന്ന് പറയുന്നത് ഗർഭപാത്രത്തിൻ്റെ അകത്ത പാട പൊഴിഞ്ഞ് താഴെ വരുന്നതാണ്. സോ അതിൽ ഈ ഹോർമോണിൻ്റെ തകരാറുകൾ വന്നു കഴിയുമ്പോൾ ആ പാടയുടെ കട്ടി കൂടും. കട്ടി കൂടുമ്പോൾ അത് ഒരു സ്റ്റേജ് കഴിയുമ്പോൾ അത് ക്യാൻസറിലേക്ക് പോവും. ബ്ലീഡിങ്ങും ഉണ്ടാക്കാം, പിന്നെ ക്യാൻസറും വരാം. അപ്പം നമ്മൾ ഈ ശരീരത്തിൻ്റെ ദുർമേധസ് കുറയ്ക്കുന്നതും നമ്മുടെ ആവശ്യത്തിനുള്ള പിന്നെ വെയിറ്റ് വെക്കുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ ഡോക്ടർ, മാത്രമല്ല ചില രോഗങ്ങൾ നമുക്ക് നേരത്തെ കൂട്ടി ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഈ പറയുന്നത് പോലെ ഹൃദ്രോഗം വരാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട്, ചില ഇൻവെസ്റ്റിഗേഷൻസിലൂടെ നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഗർഭപാത്രത്തിൽ വരുന്ന രോഗങ്ങളും, അല്ലെങ്കിൽ അത്തരത്തിൽ രോഗം വന്നു കഴിഞ്ഞാൽ ഗർഭപാത്രം മാറ്റണം എന്നുള്ള ഒരു കാര്യവും നമുക്ക് നേരത്തെ കൂട്ടി മനസ്സിലാക്കാൻ സാധിക്കുമോ? പറ്റില്ല, ഇല്ല, നമുക്ക് പറ്റില്ല. നമുക്കങ്ങനെ ആൾക്കാർ പറയും എൻ്റെ അമ്മയ്ക്കും ബ്ലീഡിങ് ഉണ്ടായിരുന്നു അതുകൊണ്ട്, അങ്ങനെയൊന്നും വളരെ തീർച്ചയാക്കിയ പഠനങ്ങളൊന്നും നമുക്കില്ല. ശാസ്ത്രീയമായിട്ട് നമുക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. പിന്നെ പാരമ്പര്യമായിട്ട് വരാവുന്ന 1-2 അർബുദങ്ങളുണ്ട്. ക്യാൻസർ, ഓവറിയിൽ വരുന്ന ക്യാൻസർ, യൂട്രസിൽ വരുന്ന ക്യാൻസർ, കൊടലിൽ വരുന്ന ക്യാൻസർ, ഇതെല്ലാം ഹെറിഡിറ്ററി
സിൻഡ്രോം ആയിട്ടുണ്ട്. ഈ ക്യാൻസറുകളെല്ലാം ഒന്നുകിൽ നമ്മുടെ ഫാമിലിയിൽ അമ്മയ്ക്ക് വന്നിട്ടുണ്ടാകാം, ചേച്ചിക്ക് വന്ന്, ബ്രസ്റ്റ് ക്യാൻസർ, ബ്രസ്റ്റ്, അണ്ടാശയം, ഗർഭപാത്രം, ഇതിൽ വരുന്ന ക്യാൻസറുകൾക്കെല്ലാം ഒരു പാരമ്പര്യമുണ്ട്. അതിനൊരു പ്രത്യേക ജീനിലെ മ്യൂട്ടേഷനാണ്. ആ ജീൻ മ്യൂട്ടേഷൻ കണ്ടുപിടിക്കാനുള്ള നമുക്ക് ഇതുണ്ട്. പക്ഷേ അതിനൊക്കെ വളരെ കോസ്റ്റ്ലിയാണ്. അപ്പോൾ ഫാമിലിയിൽ എല്ലാവർക്കും ഉണ്ട്. അപ്പം അമ്മയ്ക്ക് വന്നു, അമ്മയുടെ അനിയത്തിക്ക് വന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് സ്ക്രീൻ ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതേ ഉള്ളൂ മാർഗം. അല്ലെങ്കിൽ ജീൻ മ്യൂട്ടേഷൻ ഉണ്ടോയെന്ന് ലക്ഷങ്ങൾ ചിലവാക്കി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ ഡോക്ടർ, ഇനി ചോദിക്കാനുള്ളത്, കാരണം ഇത്തരത്തിൽ ഗർഭാശയത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ കണ്ടുപിടിക്കുന്ന രോഗനിർണയ മാർഗങ്ങൾ എന്തൊക്കെയാണ് അവലംബിക്കുന്നത് എന്നൊന്ന് വിശദീകരിക്കാം. അതായത് ഹിസ്റ്റെക്ടമിയിലേക്ക് നയിക്കാവുന്ന രോഗങ്ങൾ, അത് ഒന്ന് നമ്മൾ രോഗിയുടെ, സ്ത്രീയുടെ രോഗലക്ഷണങ്ങളുമായിട്ട് അവർ വരും. നമ്മൾ ഉള്ളു പരിശോധിച്ചു നോക്കുക. ഉള്ളു പരിശോധിച്ചു നോക്കുമ്പോൾ ഗർഭപാത്രത്തിനോ അണ്ടാശയത്തിനോ ഒക്കെ വീക്കം വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പിന്നെ വളരെ സിമ്പിളായിട്ട്, വളരെ ലളിതമായിട്ട് ഒരു സ്കാനിങ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗർഭാശയ സംബന്ധമായ രോഗങ്ങളെല്ലാം തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഗർഭാശയ കൈവച്ച് നോക്കിയാൽ ഗർഭപാത്രത്തിന് വലിപ്പമുണ്ടോയെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ സ്കാൻ ചെയ്ത് നോക്കിയാൽ അതിനകത്തെ പാട എങ്ങനെയുണ്ട്, കട്ടി കൂടുതലാണോ, അത് ക്യാൻസറിലേക്ക് പോകാവുന്നതാണോ, അണ്ടാശയത്തിൽ വന്ന മുഴ കുഴപ്പമില്ലാത്ത മുഴകളാണോ. പലപ്പോഴും എനിക്ക് പറയാനുള്ളൊരു കാര്യം വെച്ചാൽ, സ്ത്രീകൾ വരും, വേറെ എന്തിനെങ്കിലും അവരൊരു ഡോക്ടറെ കാണാൻ പോയതായിരിക്കും, അവരൊരു സ്കാനിങ് എഴുതി കൊടുക്കും. സ്കാനിങ് കൊണ്ട് തിരിച്ചു വരുമ്പോൾ ഗർഭപാത്രത്തിനകത്തൊരു 3 സെൻറ്റിമീറ്റർ മുഴ, അല്ലെങ്കിൽ അണ്ടാശയത്തിനകത്തൊരു 3 സെൻറ്റിമീറ്റർ സിസ്റ്റ്, അപ്പോഴത്തേക്ക് ഭയമായി വെപ്രാളമായി നമ്മളെടുത്ത് വരും ഈ മുഴ അങ്ങ് എടുത്തു കിടക്കും. അപ്പം ഡോക്ടർമാർക്ക് അപ്പം അവരെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ക്ഷമയുണ്ടാവണം, വിവരവും ഉണ്ടാവണം. നമ്മൾ പറയണം ഇത് ഗർഭപാത്രത്തിൽ വരുന്നൊരു കുഞ്ഞുമുഴയാണ്, നിങ്ങൾക്ക് അത് സംബന്ധമായ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്കിത് ഗർഭപാത്രം എടുത്ത് കളയേണ്ട കാര്യമില്ല. നമുക്കിപ്പോൾ പ്രസവിച്ചു കഴിഞ്ഞു, എനിക്കിനി ഗർഭപാത്രം വേണ്ട എന്ന് നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. ഗർഭപാത്രം മാസം മാസക്കുളി വന്നുകൊണ്ടിരിക്കുന്നതാണ്. അണ്ടാശയം നമുക്ക് ഹോർമോണൽ സപ്പോർട്ട് തരുന്ന ഒരെണ്ണമാണ്. ഒന്നും അത് എൻ്റെ ജോലി കഴിഞ്ഞു എന്ന് പറഞ്ഞ് എടുത്തു കളയേണ്ട കാര്യമില്ല. അതൊക്കെ അവിടെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റ്, നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള മരുന്നുകളുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ഇപ്പം നമുക്ക് അമിതമായ രക്തസ്രാവം വന്നു. പണ്ട് നമ്മളത് ഗർഭപാത്രം എടുത്ത് കളയാതെ നിവർത്തിയില്ല. ഇപ്പോൾ നമുക്കതിനൊരു ആധുനിക ചികിത്സാ രീതിയുണ്ട്. ഗർഭപാത്രത്തിനകത്ത് കോപ്പർ ടീ പോലെ ഒരു കുഞ്ഞ് സാധനം, കോപ്പർ ടീ എന്ന് പറഞ്ഞാൽ അറിയായിരിക്കുമല്ലോ നമുക്ക്, ഗർഭനിരോധന മാർഗമാണ്. അത് വളരെ ലളിതമായിട്ട് അകത്തിടാവുന്ന ഒരു സാധനമാണ്. അതേപോലെ കോപ്പർ ടീ പോലൊരു ഉപകരണത്തിൽ ഹോർമോൺസ് വെച്ചിട്ടുണ്ട്. ഹോർമോൺ വളരെ മിനിമം ഹോർമോൺ, അത് അകത്തിട്ട് കഴിഞ്ഞാൽ ഗർഭപാത്രത്തിനും ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ആ ഹോർമോണിൻ്റെ ഇഫക്റ്റ് കൂടുതലായിട്ട് കിട്ടുകയുള്ളൂ. അപ്പം നമ്മളിപ്പോൾ ഒരു മാസം ഒരു സ്ത്രീക്ക് ബ്ലീഡിങ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു മാസം മിനിമം 200 മില്ലിഗ്രാം ഹോർമോൺ കൊടുക്കേണ്ടടുത്ത് ഇതിനകത്തൊരു 50-52 മില്ലിഗ്രാമേ ഉള്ളൂ. അത് ഇട്ട് കഴിഞ്ഞാൽ 5 വർഷത്തേക്ക് പിന്നെ നമുക്ക് അതിന് ആ ചികിത്സ ഫലിക്കുകയാണെന്നുണ്ടെങ്കിൽ 5 വർഷത്തേക്ക് സ്ത്രീക്ക് ഈ പ്രശ്നങ്ങളൊന്നും നമസ്കാരം, മെഡി ടോക്കിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞ് പരിചയപ്പെടുത്താമോ? ഹലോ, എന്റെ പേര് സജീന. ഓക്കെ, എവിടെ നിന്ന് വിളിക്കുന്നു? പാലക്കാട്. ശരി, ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. സജീന പറയൂ. ഡോക്ടർ, പിന്നെ എനിക്ക് 2-3 മാസം കഴിഞ്ഞിട്ടാണ് മെൻസസ് ആയത്. അപ്പൊ ഒരു മാസം ഇങ്ങനെ ആയിക്കൊണ്ടേ ഇരുന്നു. അത് കുഴപ്പമുണ്ടോ അറിയാനാണ്. ആണോ? ആ, സജീന എത്ര വയസ്സുണ്ട് സജീനക്ക്? എത്ര? 40. ആ, അപ്പൊ 40 വയസ്സുള്ള എല്ലാവർക്കും തന്നെ 40 വയസ്സ് കഴിയുമ്പോ 80% എന്തോ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഓക്കെ ഓക്കെ. 80% സ്ത്രീകൾക്കും 40 വയസ്സ് കഴിയുമ്പോൾ മാസമുറയിൽ കുറച്ചൊരു വ്യത്യാസങ്ങൾ വരാം. അത് നമ്മളുടെ അണ്ടാശയത്തിൻ്റെ പ്രവർത്തനമനുസരിച്ചാണ് ആ വ്യത്യാസം വരുന്നത്. പക്ഷേ എന്ന് പറഞ്ഞാലും 40 വയസ്സ് കഴിഞ്ഞ് ഇങ്ങനെ ഒരു മാസക്കുള്ളിലൊരു വ്യത്യാസം വരികയും 3 മാസം വരാതിരുന്നിട്ട് പിന്നെ തുടർച്ചയായിട്ട് രക്തസ്രാവം വരുമ്പോൾ നമ്മുടെ ഗർഭപാത്രത്തിൻ്റെ അകത്തൊരു പാടയുണ്ട്. അതിന് കട്ടി കൂടുതലുണ്ടോ ഇല്ലയോ, അതാ ഇതുപോലെ തന്നെ തുടർന്നു പോയാൽ നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നൊക്കെ അറിയാനായിട്ട് തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ട് സ്കാൻ ചെയ്യണം. ഞാനിവിടെ നേരത്തെ പറഞ്ഞു, അതായത് ഒരു ഡോക്ടറെ കണ്ട് ഉള്ളു പരിശോധിക്കുന്നത് കൊണ്ട് ഗർഭപാത്രത്തിനകത്ത് എന്തെങ്കിലും മുഴകളുണ്ടോ വലുതാണോ ഇതൊക്കെ അറിയാൻ പറ്റുള്ളൂ. ഗർഭപാത്രത്തിൻ്റെ അകത്തെ ആ പാടയുടെ കട്ടിയൊക്കെ അറിയണമെങ്കിൽ
സ്കാനിങ് ചെയ്ത് നോക്കണം. സ്കാനിങ് ചെയ്താൽ അത് നോർമലായിട്ടിരിക്കുവാണോ അതോ അതിൻ്റെ കട്ടി കൂടുതലാണോ അതോ നമുക്ക് പ്രശ്നം വരാവുന്ന എന്തെങ്കിലും കാരണങ്ങൾ അതിനകത്തുണ്ടോ ഇതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. സ്കാനിങ് എന്ന് പറയുന്നത് വളരെ ലളിതമായിട്ടുണ്ട്. ഏതാ തൈറോയിഡ്? ആ അപ്പോൾ തൈറോയിഡ് ഉള്ളവർക്ക് വരാം ഇങ്ങനെ മാസക്കുളിയിലുള്ള വ്യത്യാസങ്ങൾ വരാം. പക്ഷേ എന്നാലും ഇതുവരെയും അങ്ങനെയൊന്നും ഇല്ലാതിരുന്നിട്ട് പെട്ടെന്ന് വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു സ്കാൻ ചെയ്ത് നോക്കണം. സ്കാനിങ് എന്ന് പറയുന്നത് വളരെ ലളിതമായിട്ടുള്ള ഒരു ടെസ്റ്റ് അല്ലേ. നമുക്ക് വേദന എടുക്കില്ല, 5-10 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ. അത് പോയി ചെയ്യിക്കണം. പിന്നെ ഇങ്ങനെ ആയപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ട് വിഷമം വേദന അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു മാസം അങ്ങനെ പോയി, കുറച്ച് ദിവസം 10-20 ദിവസം നല്ലം പോയി. ഫസ്റ്റില് കുറേശേ പോകുള്ളൂ, പിന്നെ 10-20 ദിവസം നല്ലോണം ബ്ലീഡിങ്. അല്ല 3 മാസം എന്തു, 40 വയസ്സല്ലേ ആയുള്ളൂ, 3 മാസം എന്തുകൊണ്ട് വരാതിരുന്നു? അപ്പോൾ അവിടെ ഒരു ഹോർമോണൽ പ്രശ്നം എന്തെങ്കിലും കാണും. അതെന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റും. ആരും ഓടിപ്പോയി ഓപ്പറേഷൻ ചെയ്യണം, ഗർഭപാത്രം എടുത്ത് കളയണം അങ്ങനെയൊന്നും പറയില്ല, അങ്ങനെയൊന്നും ചെയ്യേമില്ല. പക്ഷേ ഇനി അത് വരാതിരിക്കാനുള്ള ചെറിയ കാര്യങ്ങൾ അവർ പറഞ്ഞ് ഡോക്ടേഴ്സ് പറഞ്ഞു തരും. ചിലപ്പോൾ മാസത്തിലൊരു 10 ഗുളിക കഴിക്കാനായിരിക്കും പറയുന്നത്. എന്താണെങ്കിലും ആ സ്കാനിങ് പോയി ചെയ്യണം. അത് വളരെ ലളിതമായ ഒരു ടെസ്റ്റാണ്, നമുക്ക് ഗുണം ചെയ്യും അത്. സംശയം മാറി എന്ന് വിശ്വസിക്കുന്നു. വിളിച്ചതിന് വളരെയധികം നന്ദി. ഡോക്ടർ, നമ്മൾ കോളേജിലേക്ക് പോകുന്നതിന് മുമ്പ് സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു മേഖലയിലുള്ള നൂതന ചികിത്സാ രീതികളെ കുറിച്ചിട്ടായിരുന്നു. നമുക്കിപ്പോൾ ഈ കുട്ടി പറഞ്ഞ പോലത്തെ തന്നെ ഇപ്പോൾ പോയി ഈ കുട്ടി ഒരു DNC ചെയ്യുകയാണ്. അപ്പോൾ DNC ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഈ ഗർഭപാത്രത്തിൻ്റെ ലൈനിങ്ങിൻ്റെ കട്ടി കൂടി, നമുക്കതിനെല്ലാം കണക്കുണ്ട്, ഈ പ്രായത്തിൽ ഇത്രയാകാം, അതിൽ കൂടുതലാണെങ്കിൽ അതിനർത്ഥം ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോൺ കൂടുതലാണ്. ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോൺ കൂടുതലായി കഴിയുമ്പോൾ ഈ ഗർഭപാത്രത്തിൻ്റെ അകത്തെ ലൈനിങ്ങിൽ ചില വ്യത്യാസങ്ങളുണ്ടാവും. വർഷങ്ങൾ കഴിയുമ്പോൾ അത് ചിലപ്പോൾ ക്യാൻസറിലേക്ക് പോകും. അത് നമുക്ക് ഒരു ബയോപ്സി എടുത്തു കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ പ്രാരംഭ ദശയിലെ ചില വ്യത്യാസങ്ങളാണെങ്കിൽ നമ്മൾ ഹോർമോൺ ടാബ്ലറ്റ്സ് ആണ്, മരുന്നാണ്, അവർ ഗുളികകളാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ഇപ്പോൾ ചില ആളുകൾക്ക് വണ്ണം കൂടുതൽ കാണും, ഡയബറ്റീസ് കാണും, പ്രഷർ കാണും, ഇവർക്കൊന്നും അങ്ങനെ നമുക്ക് ഹോർമോൺ ചികിത്സ കൊടുക്കുമ്പോൾ ഇത്രയധികം കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്കൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഗർഭപാത്രത്തിനകത്തേക്ക് ഈ ചെറിയൊരു ഉപകരണം ഇടുക. ഇടാനൊരു 10 മിനിറ്റ് പോലും വേണ്ട, ഇല്ല ഇടാൻ 1 മിനിറ്റ് മതി. പക്ഷേ ആ പ്രിപ്പറേഷൻ എല്ലാം കൂടെ ഒരു 10 മിനിറ്റ്, അത് കഴിഞ്ഞ് ഒരു പ്രാവശ്യം ചെക്കപ്പിന് വരണം. പിന്നെ നമ്മൾ 6 മാസം കഴിയുമ്പോൾ ഒരു ചെക്കപ്പ്, അത് കഴിഞ്ഞാൽ അത് ഗുണപ്പെടുന്നു എന്നുണ്ടെങ്കിൽ 5 വർഷത്തേക്ക് നമുക്ക് ഈ ബുദ്ധിമുട്ടൊക്കെ മാറിക്കിട്ടും. ആ കുട്ടി പറഞ്ഞല്ലോ 10-20 ദിവസം ബ്ലീഡ് ചെയ്തു എന്ന്. 10 ദിവസം രക്തം പോകുമ്പോഴത്തേക്ക് നമുക്ക് വളർച്ച വരും. അത് നമ്മളുടെ ആ ജീവിതത്തിന്റെ ഇതിനെ തന്നെ, ക്വാളിറ്റിയെ തന്നെ ബാധിക്കും, ക്ഷീണം വരും. ഓക്കെ ഡോക്ടർ, അപ്പം അതുമായിട്ട് അനുബന്ധിച്ചിട്ട് ഇത്തരത്തിലുള്ള മുഴകൾ കാരണം ഗർഭപാത്രം റിമൂവ് ചെയ്യുമ്പോൾ അതുമായിട്ട് അനുബന്ധിച്ചിട്ട് അണ്ടാശയം കൂടി പൊതുവേ റിമൂവ് ചെയ്ത് കളയാറുണ്ട്. അത് നമ്മളുടെ പ്രായം അനുസരിച്ചാണ്. അണ്ടാശയം ഒരു സ്ത്രീ ആക്കുന്നത് ഈ അണ്ടാശയവും അതിൽ നിന്നുണ്ടാവുന്ന ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോണുമാണ്. അപ്പം നമ്മൾ ഈ അണ്ടാശയം എടുത്തു മാറ്റുമ്പോൾ ഒരു സ്ത്രീക്ക് പെർമനൻ്റ് ആയിട്ട് ഈ ഹോർമോണിൻ്റെ സപ്പോർട്ട് പോവുകയാണ്. ഈസ്ട്രജൻ എന്ന് പറയുന്ന ആ ഒരു ഹോർമോൺ ഒരുപാട് രീതിയിൽ സ്ത്രീകളെ സഹായിക്കുന്നുണ്ട്. ഒന്ന്, ചെറുപ്രായത്തിൽ ആ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസം, ആ സ്കിന്നിനുള്ള ശരീരഘടന, ശരീരത്തിൻ്റെ ആ വ്യത്യാസങ്ങൾ, സ്കിന്നിൻ്റെ ആ ഒരു ഗ്ലോ, തൊലിയുടെ ഒരു എല്ലാം, എന്താണോ ഒരു സ്ത്രീക്ക് സ്ത്രീത്വം നൽകുന്നത്, ചിന്തകളെ വരെ ബാധിക്കുന്നുണ്ട്. അതെ, ഈസ്ട്രജൻ. പിന്നെ അത് തലച്ചോറിനെ ബാധിക്കുന്നുണ്ട്, തലച്ചോറിൻ്റെ ആക്ഷൻ ഉണ്ട്. അപ്പം അതുകൊണ്ട് സ്ത്രീകൾക്ക് അക്ഷമ, പല പല കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ ഉള്ളൊരു കഴിവ്, ദേഷ്യമില്ലായ്മ, ഒരു പക്വത എന്നൊക്കെ, അതൊക്കെ കൊടുക്കുന്നത് ഈസ്ട്രജൻ ഹൈപ്പോ നമ്മുടെ ബ്രെയിനിൽ ആക്ട് ചെയ്യുന്നത് കൊണ്ടാണ്. പിന്നെ ഹസ്ബൻഡുമായിട്ട് ജീവിക്കാനുള്ള ആ ഒരു സെക്ഷുവൽ ത്രൈവ്, അതെല്ലാം ഈസ്ട്രജൻ്റെ ഗുണങ്ങളാണ്. ഇതൊക്കെ അല്ല, പിന്നെ തീർച്ചയായിട്ടും നമുക്ക് പ്രഗ്നൻ്റ് ആകാനും ഡെലിവറി ചെയ്യാനും എല്ലാത്തിനും തന്നെ ആ ഒരു ഹോർമോൺ സപ്പോർട്ട് വേണം. ഇതല്ലാതെ ആൾക്കാർ പറയും ഇതെല്ലാം കഴിഞ്ഞെങ്കിൽ പിന്നെ എനിക്ക് എന്തിനോ വരും, ഇതല്ലാതെ വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മളുടെ ഹൃദയത്തിന്, ഹൃദയ ധമനികളുടെ ആരോഗ്യത്തിന് ഈസ്ട്രജൻ അത്യാവശ്യമാണ്. അതുപോലെ എല്ലിൻ്റെ ബലത്തിന്, മാസക്കുളി നിന്ന് കഴിഞ്ഞാൽ എല്ലിൻ്റെ കട്ടി കുറയും. നമ്മൾ നോക്കുകയാണെങ്കിലും 40 വയസ്സിൽ ആണുങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് വരാം, എത്ര പെണ്ണുങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നു, അതിലെ കാലൊടിയാം. പെണ്ണുങ്ങളുടെയൊക്കെ കാലൊടിയണം, സാധാരണ ഒരു ചെറിയ കാര്യങ്ങൾ കൊണ്ടൊന്നും അങ്ങനെ ഒടിയാറില്ല. മാർത്തവ വിരാമം വന്നു കഴിയുമ്പോൾ എല്ലിൻ്റെ കട്ടി കുറയും, അപ്പോൾ അവർക്ക് ഫ്രാക്ചറുകളും പെട്ടെന്ന് വരും. ഓക്കെ ഡോക്ടർ, ഞാനൊന്ന് ഇന്റർഫിയർ ചെയ്തോട്ടെ, നമുക്ക് മറ്റൊരു കോളർ ഉണ്ട്. നമസ്കാരം, മെഡി ടോക്കിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞു പരിചയപ്പെടുത്താമോ? ഞാൻ എടപ്പാള് മലപ്പുറത്തുനിന്നാണ് വിളിക്കുന്നത്. പേര് പറയാമോ? സന്ധ്യ. ശരി, ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ.
ഹലോ സന്ധ്യ, പറഞ്ഞോളൂ. ഡോക്ടറെ, ഞാൻ പ്രസവം നിർത്തിയതാണ്. ഇപ്പൊ ഒരു 10 വർഷമായി നിർത്തിയിട്ട്. ഇപ്പൊ ഒരു 2-3 ദിവസം മുമ്പ് ഒരു ത്രെഡ് പോലത്തെ സംഭവം ഇങ്ങനെ മാസമുറ കഴിഞ്ഞ് കുറച്ചു ദിവസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോ ഇങ്ങനെ പോണ് കണ്ടു. എന്താണെന്നുള്ളത് ഞാന് കൃത്യമായിട്ട് അറിഞ്ഞൂല. അപ്പൊ എന്താണെന്നുള്ളത് പിന്നെ വയറിന്റെ ഒരു സൈഡ് കണ്ടിട്ട് ഭയങ്കര വേദനയുണ്ട്, വയറ് നല്ല വീർമതയുണ്ട്. അപ്പൊ എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട്. നമുക്ക് എത്ര വയസ്സുണ്ട് ഇപ്പോ? ഇപ്പൊ 37 വയസ്സ്. 37 വയസ്സ് വരെ മാസക്കുളി കറക്റ്റ് ആയിട്ടാണോ വന്നോണ്ടിരുന്നത് മാസാമാസം? മാസം ഇപ്പൊ കുറച്ചു നാളായിട്ട് ഒരു വർഷത്തിന് മുമ്പ് ഡോക്ടറെ കാണിച്ചിട്ട് കറക്റ്റ് ആയതാണ്. അല്ലെങ്കിൽ തെറ്റി തെറ്റിയാണോ വന്നോണ്ടിരുന്നത്? തെറ്റി തെറ്റിയാണ് വന്നിരുന്നത്. നമുക്ക് അണ്ടാശയത്തില് PCOD എന്തെങ്കിലും ഉള്ളതായിട്ട് പറഞ്ഞിട്ടുണ്ടോ? ഒന്നും പറഞ്ഞില്ല. വണ്ണം കൂടുതലാണോ? തടി കുറച്ച് കൂടുതലാണ്. പ്രഷറോ ഷുഗറോ എന്തെങ്കിലും ഉണ്ടോ? ഷുഗറുണ്ട്. അപ്പോ നമുക്ക് ഈ, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഷുഗർ ഉള്ളത് നല്ലതല്ല, വണ്ണം കൂടുന്നത് നല്ലതല്ല. ഇത് രണ്ടും നമ്മുടെ ഹോർമോണിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്ന ഒന്നാണ്. ഇപ്പോ ഒരു ഒരു പ്രാവശ്യം മാത്രം ഇച്ചിരി ഒരു നൂല് പോലെ പോയത് സാരമില്ല. നമുക്ക് ഇടയ്ക്ക് വന്നൊരു ചെറിയ ബ്ലീഡിങ്ങിന്റെ ഒരു അകത്തൊരു ഇച്ചിരി ബ്ലീഡിങ് ഉണ്ടായിരുന്നിരിക്കാം. അത് വളരെ കൂടുതലില്ലാത്തത് കാരണം അത് ബ്ലീഡിങ് ആയിട്ട് വരാഞ്ഞതായിരിക്കാം, ഒരു ചെറിയ തുണ്ടായിട്ട് വന്നതായിരിക്കാം. അത് നമ്മൾ വിഷമിക്കേണ്ട. പക്ഷേ ഇനി അങ്ങോട്ട് എങ്ങനെ വരുന്നു എന്നുള്ളത് നോക്കണം. ഇനി മാസമുറയിൽ വ്യത്യാസം വരുന്നുണ്ടോ, മാസമുറ തെറ്റി വരുന്നോ, വരാതിരിക്കുന്നോ, കൂടുതൽ വരുന്നോ, ഇതെന്താണെങ്കിലും നമ്മൾ ഡോക്ടറെ കാണണം. കാരണം നമുക്ക് ഈ ഗർഭപാത്രത്തിൻ്റെ അകത്തുള്ള ഹോർമോണിൻ്റെ അപാകതകൾ വരാൻ സാധ്യതയുണ്ട്. കാര്യം നമുക്ക് വണ്ണവും മൂത്രത്തിൽ പഴുപ്പ് നമ്മളുടെ ഈ ഡയബറ്റീസുമായിട്ട് ബന്ധമുള്ളതായിരിക്കാം, ഗർഭപാത്രമായിട്ട് ബന്ധമുള്ളതല്ല. പക്ഷേ ഈ അമിത വണ്ണവും പ്രമേഹവും ഈ ഹോർമോൺസിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കാം. അത് ഗർഭാശയ സംബന്ധമായ അമിത രക്തസ്രാവത്തിന് കാരണമാവാം, അല്ലെങ്കിൽ വരാതെയും ഇരിക്കാം. രണ്ടാണെങ്കിലും ഒന്ന് ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചൊരു സ്കാൻ ചെയ്ത് നോക്കണം. ആയിക്കോട്ടെ. ഡോക്ടർ, ഇത്തരത്തിൽ നമ്മൾ പൊതുവെ ഒരു ശരിയായിട്ടുള്ള ധാരണയാണോ തെറ്റായിട്ടുള്ള ധാരണയാണോ എന്നറിയില്ല, ഇത്തരത്തിൽ യൂട്രസ് റിമൂവൽ സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ പുരുഷ ബന്ധം അല്ലെങ്കിൽ ദാമ്പത്യ ബന്ധത്തെ അത് ബാധിക്കാൻ സാധ്യത ഉണ്ടോ? അതൊരു വലിയൊരു സംശയമാണ് നമ്മുടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുടെ. അപ്പൊ അതിനുള്ള മറുപടി എന്താണ്? അപ്പൊ അതിന് മറുപടി നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യത്തിന്റെ പിന്തുടർച്ചയാണ്. നമ്മൾ അണ്ടാശയം മാറ്റുന്നോ ഇല്ലയോ എന്നുള്ളത് അനുസരിച്ചിരിക്കും. അപ്പൊ അണ്ടാശയം ഞാൻ പറഞ്ഞല്ലോ, ഈ ലൈംഗിക ബന്ധത്തിനുള്ള ത്വര, അതിന്റെ കാരണങ്ങളെല്ലാം ഈസ്ട്രജനുമായിട്ട് ബന്ധമുണ്ട്. അപ്പൊ നമ്മൾ ഈ അണ്ടാശയം എടുത്തു കളയുന്നത് ആർക്കൊക്കെയാണെന്നൊരു ചോദ്യം വന്നിരുന്നല്ലോ. അപ്പൊ അണ്ടാശയം എടുത്തു കളയുന്നത്, നമ്മുടെ അണ്ടാശയത്തിന്റെ പ്രവർത്തനം നിൽക്കുന്നത് 50 വയസ്സ് കഴിയുമ്പോഴാണ്. അപ്പൊ 50 വയസ്സ് വരെ ഗർഭപാത്രം നമ്മൾ എടുത്തു കളയുമ്പോൾ അണ്ടാശയം നോർമൽ ആണെങ്കിൽ, നമ്മൾ തുറക്കുമ്പോൾ സ്കാനിലും കുഴപ്പമില്ല, നമ്മൾ തുറന്നു നോക്കുമ്പോൾ അണ്ടാശയം നോർമലാണ്, ആരോഗ്യമുള്ളതാണ് എന്ന് നമുക്ക് തോന്നിയാൽ ആ അണ്ടാശയം അവിടെ തന്നെ വെക്കണം. 50 വയസ്സ് കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ അണ്ടാശയം എടുക്കുന്നതിനെ പറ്റി ആലോചിക്കും. കാര്യം അതവിടെ പിന്നെ അതിൽ നിന്നുണ്ടാകുന്ന ഹോർമോൺ വലിയ സപ്പോർട്ട് നമുക്കില്ല എന്നാ, അതുകൊണ്ട് നമ്മൾ അത് എടുത്തു കളയുന്നതിനെ പറ്റി ആലോചിക്കും. കാര്യം അത് വെച്ചിരുന്ന പിന്നെ വലിയ മുഴകളോ ക്യാൻസറോ ഒക്കെ വന്നാലോ എന്നുള്ള പേടിയുണ്ട്. 50 വയസ്സ് കഴിഞ്ഞ് നമ്മൾ എടുക്കും. 50 വയസ്സിന് മുമ്പ് നമ്മൾ അണ്ടാശയം എടുത്ത് മാറ്റണമെങ്കിൽ വ്യക്തമായ കാരണങ്ങൾ വേണം. അതിലെന്തെങ്കിലും മുഴ അല്ലെങ്കിൽ സംശയം തോന്നുന്ന വിധത്തിൽ അതിനൊരു എന്തെങ്കിലും ക്യാൻസറോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് തോന്നിയാൽ നമ്മൾ എടുത്തു കളയും. അപ്പോൾ ഈ അടുത്ത ചോദ്യം, അതായത് ഹിസ്റ്റെറക്ടമി ചെയ്ത് കഴിയുമ്പോൾ ലൈംഗിക ബന്ധത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഓക്കെ ഡോക്ടർ, ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ, നമുക്ക് അതിൻ്റെ മറുപടിയിലേക്ക് വരാം. മറ്റൊരു കോളർ ഉണ്ട്. നമസ്കാരം, മെഡിടോക്കിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞു പരിചയപ്പെടുത്താമോ? എവിടുന്ന് വിളിക്കുന്നു? മലപ്പുറം. ശരി, ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. സുബൈർ പറഞ്ഞോളൂ. ഡോക്ടറെ, എന്റെ വൈഫിന് പീരിയഡ്സ് കറക്റ്റായിട്ട് വരുന്നില്ല, തെറ്റി വരുന്നുണ്ട്. എത്ര തെറ്റും? 2 മാസം. എത്ര വയസ്സുണ്ട് വൈഫിന്? 24. 24. ഓക്കെ. കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? ഇപ്പോ 2 മാസമായിട്ടുള്ളൂ. 2 മാസമായുള്ളൂ അല്ലേ? പണ്ടേ ഇങ്ങനെ തെറ്റി തെറ്റിയാണോ വരുന്നത്? ഇപ്പൊ ആദ്യമായിട്ടാണോ? ഓക്കെ. പൊക്കത്തിനൊത്ത വണ്ണമാണോ വൈഫിന്, അതോ വണ്ണം കൂടുതലാണോ? ഓക്കെ ആണ്. ഓക്കെ. മുഖക്കുരു കൂടുതലായിട്ടുണ്ടോ? മുഖത്ത് രോമവോ മുഖക്കുരുവോ കൂടുതലായിട്ടുണ്ടോ? ഇല്ല അല്ലേ.
അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ വന്നതെങ്കിൽ, ഒന്നുകിൽ കല്യാണം കഴിഞ്ഞ് ഒരു പുതിയ സ്ഥലത്ത് വന്ന ഒരു കുറച്ചൊരു ഇമോഷണൽ എന്തെങ്കിലും ആയിരിക്കാം, അത് വളരെ റെയറായിട്ടാണ് അങ്ങനെ വരുന്നത്. എന്നാൽ പോലും നമുക്ക് ഇനി എങ്ങനെ പോണു എന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങൾ എന്തായാലും രണ്ടു മാസം തെറ്റുമ്പോൾ പ്രഗ്നൻസി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കിക്കാണുമല്ലോ അല്ലേ. ഹലോ സുബൈർ. ഹലോ. ഹലോ. എനിക്ക് തോന്നുന്നു കോള് ഡിസ്കണക്ട് ആയിരിക്കുകയാണ് ഡോക്ടർ. മറുപടി ഒന്ന്. അപ്പം അല്ല ഇതിപ്പം, അപ്പോൾ നമ്മൾ രണ്ട് മാസം ഒരൊറ്റ പ്രാവശ്യമാണ് ഇങ്ങനെ മാസക്കുള്ളി തെറ്റിയെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. പക്ഷേ തുടർച്ചയായിട്ട് രണ്ട് മാസം കൂടിയിട്ടാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തൈറോയിഡ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കണം. വേറെ ഏതെങ്കിലും ഹോർമോണൽ പ്രോബ്ലംസ് ഉണ്ടോ, ഒരു സ്കാൻ ചെയ്ത് പോളിസിസ്റ്റിക് ഓവറി ഉണ്ടോ, അതൊക്കെ നമ്മൾ നോക്കേണ്ടതാണ്. സെക്ഷൽ ലൈഫ്. അപ്പം നമ്മൾ ഈ അണ്ഡാശയം എടുത്ത് കളഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അണ്ഡത്തിൽ നിന്ന് ഹോർമോൺസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആ ഹോർമോൺ നമ്മുടെ വെജൈനൽ, ഇപ്പോൾ നമുക്ക് സെക്ഷൽ പ്രോബ്ലംസ് വരുന്നത്, അതായത് ലൈംഗിക ബന്ധത്തിന് പ്രശ്നങ്ങൾ വരുന്നത് ആ യോനി ഭാഗത്തെ തൊലിയുടെ കട്ടി കുറയുന്നത് കൊണ്ടാണ്. പക്ഷേ നമുക്ക് അണ്ഡാശയം പ്രവർത്തിക്കുന്നിടത്തോളം കാലം, അണ്ഡാശയത്തിനകത്തു നിന്ന് ഈസ്ട്രജൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നിടത്തോളം കാലം യോനി ഭാഗത്തെ കട്ടി കുറയുന്നില്ല, യോനി ഭാഗത്തു നിന്നുള്ള സ്രവങ്ങളൊക്കെ വരുന്നുണ്ട്. മാത്രമല്ല ഈസ്ട്രജൻ ഉള്ളതുകൊണ്ട് ആ ഒരു ഫീലിംഗ്, ആ നമ്മുടെ തലച്ചോറിലുള്ള ഈസ്ട്രജൻ്റെ പ്രവർത്തനവും എല്ലാം നോർമലായിരിക്കും. അതുകൊണ്ട് അത് ലൈംഗിക ബന്ധത്തെ തീർച്ചയായിട്ടും ബാധിക്കില്ല. പക്ഷേ അണ്ഡാശയം എടുത്തു കളഞ്ഞാൽ നമുക്കപ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ വരാം. പക്ഷേ അണ്ഡാശയം എടുത്തു കളയുന്ന എല്ലാ പ്രായം കുറഞ്ഞ സ്ത്രീകൾക്കും നമ്മൾ ഹോർമോൺ സപ്ലിമെന്റ്സ് കൊടുക്കാറുണ്ട്. ഡോക്ടർ, ഞാൻ ഇടപെട്ടോട്ടെ, നമുക്ക് മറ്റൊരു കോളർ ചെയ്യുകയാണ്. നമസ്കാരം സാമൂഹ്യ, നമസ്കാരം മെഡിറ്റോക്കിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞ് പരിചയപ്പെടുത്താമോ? എന്റെ പേര് ആര്യ. ശരി, ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. പറഞ്ഞോളൂ ആര്യ. മാഡം, എനിക്ക് പി സി ഒ ഡി ഉണ്ട്. എനിക്ക് സ്കാൻ ചെയ്തപ്പോഴെല്ലാം പി സി ഒ ഡി ഉണ്ട്. അത് നേരത്തെ കല്യാണത്തിന് മുന്നോട്ടേ ഉണ്ട്. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം ഈ 13-ാം തീയതി ആവും. അപ്പൊ എനിക്ക് എന്താ, ഇടയ്ക്കിടയ്ക്ക് സൈഡിന് ഇങ്ങനെ വേദന വരുമായിരുന്നു. പീരീഡ്സ് കറക്റ്റ് അല്ല, സൈഡിന് വേദനയും വരുമായിരുന്നു. അപ്പൊ അങ്ങനെ ഒന്ന് പിന്നെ സ്കാൻ ചെയ്തപ്പോഴത്തേക്കാണെങ്കിൽ ഈ ഹൈഡ്രോഫാൽസിങ്സ് അങ്ങനെ ട്യൂബിന് വീക്കോ അങ്ങനെ എന്തോ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ 14 ദിവസം ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് കിടന്നിട്ട് ആന്റിബയോട്ടിക് ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തു. എന്നിട്ട് പിന്നെ നമ്മളത് ക്ലിയർ ആയെന്ന് കണ്ട് പിന്നെ മെഡിസിൻ നിർത്തിയായിരുന്നു. മെറ്റ്ഫോമിൻ കഴിച്ചോണ്ടിരിക്കുവായിരുന്നു ഞാൻ. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പീരീഡ്സ് 10 ദിവസം ലേറ്റ് അല്ലെങ്കിൽ 15 ദിവസം ലേറ്റ് അങ്ങനെ വരത്തുള്ളൂ. ഇത് രണ്ടും പ്രശ്നങ്ങളാണ്. പി സി ഒ ഡി എന്ന് പറയുന്നത് ഒരു ഹോർമോണൽ പ്രശ്നമാണ്. ഹൈഡ്രോസാൽപ്പിങ്സ് എന്ന് പറയുന്നത് ട്യൂബിന് വരുന്ന വീക്കമാണ്. ആ ട്യൂബിന് വരുന്ന വീക്കം ഒരു അണുബാധയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. ഈ ട്യൂബിന് വരുന്ന വീക്കം അതാണ് ഈ 14 ദിവസത്തെ മരുന്നൊക്കെ എടുത്ത് പിന്നെ തിരിച്ചു നോക്കിയപ്പോൾ ആ വീക്കം കുറവുണ്ടായിരുന്നോ ആര്യ? കാണാനില്ലായിരുന്നു. അപ്പൊ അത് നമുക്ക് പിന്നെ മരുന്നുകൾ കൊണ്ട് അത് ഭേദമായി എന്ന് വിചാരിക്കാം. ഇനി പി സി ഒ ഡിയുടെ പ്രശ്നം, ഭർത്താവ് കൂടെ ഉണ്ടോ? ഉടനെ തന്നെ കുട്ടികൾ ഉണ്ടാകണം എന്നാണോ ആഗ്രഹം? എങ്ങനായാലും കുഴപ്പമില്ല. അപ്പോൾ പി സി ഒ ഡി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കാലത്ത് തന്നെ അങ്ങ് ഗർഭ ആകാൻ ശ്രമിക്കുന്നതാണ് നല്ലത്. ഈ മാസക്കുള്ളി തെറ്റി വരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പി സി ഒ ഡിയുടെ ഹോർമോണൽ തകരാർ നിലനിൽക്കുന്നു എന്നാണ് അർത്ഥം. പി സി ഒ ഡി എന്ന് പറയുന്നത് ഒരു ഹോർമോണൽ പ്രശ്നം കൊണ്ട് വരുന്ന, അണ്ടാശയത്തിൽ വരുന്ന ചില വ്യത്യാസങ്ങളാണ്. പോളിസിസ്റ്റിക് ഓവറി എന്നാണ് ഇതിന് പറയുന്നത്. സിസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ സിസ്റ്റുകളാണ്. ഒരു സെൻറ്റിമീറ്റർ, അതായത് 8 മില്ലിമീറ്റർ തുടങ്ങി 1 സെൻറ്റിമീറ്റർ വരെയുള്ള ചെറിയ സിസ്റ്റുകളാണ്. അത് ഈ അണ്ഡം പൊട്ടാതെ നിൽക്കുന്നുകൊണ്ട് വരുന്ന സിസ്റ്റുകളാണ്. അതൊരു ട്യൂമറൊന്നുമല്ല. അതിൻ്റെ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിത രീതി മാറ്റുക എന്നുള്ളതാണ്. മരുന്നുകളുണ്ട് അതിന്. ഇപ്പോൾ ഗർഭിണി ആകണം എന്നുണ്ടെങ്കിൽ അതിന് മരുന്നുണ്ട്, മാസക്കുളി കറക്റ്റാക്കാൻ മരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കാതലായ പ്രശ്നം മാറ്റണമെങ്കിൽ നമ്മുടെ ജീവിത രീതി നമ്മൾ മാറ്റണം. വണ്ണം കൂടുതലുണ്ടെങ്കിൽ വണ്ണം കറക്റ്റാക്കണം. നമ്മുടെ പൊക്കത്തിനൊത്ത വണ്ണമാക്കണം. ഒന്ന്, അത് നമ്മളുടെ ആഹാര രീതി കൊണ്ട് നമുക്ക് പറ്റും. വറുത്തതും പൊരിച്ചതും ഒഴിവാക്കുക, കിഴങ്ങ് വർഗ്ഗങ്ങൾ ഒഴിവാക്കുക, അരിയാഹാരം കുറച്ചൊന്ന് കുറയ്ക്കുക, നെയ്യൊക്കെ കുറയ്ക്കുക, ദിവസം 1 മണിക്കൂർ കയ്യും വീശി നടക്കുക. ജോലികൾ ഉണ്ടാവാം. നമ്മൾ പറയും നമ്മൾ രാവിലെ 5 മണിക്ക് എണീറ്റ രാത്രി വരെ നമ്മൾ ജോലി ചെയ്യുന്നു, അങ്ങനെയല്ല. നമുക്ക് തുടർച്ചയായിട്ട് ഒരേപോലെ തന്നെ നല്ല വേഗതയിൽ നടക്കുകയോ ഓടുകയോ സ്കിപ്പ് ചെയ്യുകയോ ഡാൻസ് ചെയ്യുകയോ എന്തെങ്കിലും തുടർച്ചയായിട്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ തുടിപ്പ് ഒരു 10 കൂടത്തക്ക വണ്ണം ഒരു 40 മിനിറ്റ്
അങ്ങനെ കൂടി തന്നെ നിൽക്കത്തക്കവണ്ണം എന്തെങ്കിലും ജോലി ചെയ്യണം. അല്ലാതെ സാധാരണ പോലത്തെ ജോലി കൊണ്ടൊന്നും അത് മാറില്ല. അപ്പോൾ ഡയറ്റ് നോക്കുക, നമ്മുടെ ഭക്ഷണ രീതി ക്രമീകരിക്കുക, വ്യായാമം ചെയ്യുക. വ്യായാമം ചെയ്താൽ തന്നെ ഈ പി സി ബോഡിയുടെ പ്രശ്നങ്ങൾ കുറച്ച് മാറിക്കിട്ടും. ഇപ്പോൾ ഉള്ള വെയിറ്റിൻ്റെ 10% ആരിയ കുറച്ച് നോക്കൂ, ഈ മാസക്കുളിയൊക്കെ തന്നെ ശരിയാവും. അല്ലെങ്കിൽ തൽക്കാലം ഒരു ഡോക്ടറെ കാണാം, തൽക്കാലത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു ഡോക്ടറെ കാണാം. പക്ഷേ പ്രധാനമായിട്ടും ഇത് ചെയ്താൽ തന്നെ മാസക്കുളിയും ഒരുവിധം കറക്റ്റ് ആവും, പ്രഗ്നൻസി വരികയും ചെയ്യും. ഇപ്പോൾ തൈറോയിഡിന് ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്. തൈറോയിഡൊക്കെ ഒരു കൊച്ചു പ്രശ്നമാണ്, അത് ടാബ്ലറ്റ് ഒരു മാസം കഴിക്കുമ്പോൾ തന്നെ തൈറോയിഡ് ശരിയാവും. ആര്യ, ഈ പി സി ബോഡി അത്ര പെട്ടെന്ന് ശരിയാവത്തില്ല. ആര്യ നന്നായിട്ട് കഷ്ടപ്പെട്ടാലേ പി സി ബോഡി മാറിക്കിട്ടും. സംശയം മാറി എന്ന് വിശ്വസിക്കുന്നു. വിളിച്ചതിന് വളരെയധികം നന്ദി ഡോക്ടർ. നമ്മുടെ ഇന്നത്തെ അധ്യായത്തിന് അനുവദിച്ചിരിക്കുന്ന സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ക്ഷണം സ്വീകരിച്ച് സ്റ്റുഡിയോയിലെത്തി ചേർന്നതിലും ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് വളരെ ലളിതമായി എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയിൽ തന്നെ മറുപടി നൽകിയതിലും ഒക്കെ വളരെയധികം നന്ദി. ഇന്നത്തെ മെഡിറ്റോക്ക് ഇവിടെ പൂർണ്ണമാവുന്നു. മറ്റൊരു അധ്യായത്തിൽ മറ്റൊരു അതിഥിയും മറ്റൊരു വിഷയവുമായിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.